ടി വിയുടെ സത്യവളിച്ചം പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ എല്ലാ മാന്യപ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കലൂടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ ബൈബിളിലെ എബ്രായ ലേഖനമാണല്ലോ നാം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കർത്താവ് എത്ര ഉന്നതനും മഹാനുമാണ് എന്നുള്ളത് ഈ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യത അതാണ് നാം വിവിധ നിലകളിൽ ഈ പഠനത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാം ഇബ്രായം ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിലാണ് എത്തി നിൽക്കുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് അതിൻ്റെ നാല് മുതൽ പതിമൂന്ന് വരെയുള്ള ആ വാക്യഭാഗമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുവാനായിട്ട് പോകുന്നത് എബ്രഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം നാല് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആദ്യം അതൊന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ് പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരുത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെ പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടയന്മാരെ തുറേ നമ്മുടെ ജഡസസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുമല്ലോ ആത്മാക്കളുടെ പിതാവിന് ഏറ്റവുമധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലെയോ അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത് ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരമത്രേ എന്ന് തോന്നും പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുകയും മുടന്തുളുള്ളത് പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീ ലേഖനം പന്ത്രണ്ടാം അധ്യായം ആരംഭിക്കുന്നത് അതിന് മുൻപിലത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള വിശ്വാസവീരന്മാരായ പിതാക്കന്മാരെ സൂചിപ്പിച്ചുകൊണ്ടാണ് സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് എന്ന് ആ സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ നാം നമ്മുടെ വിശ്വാസ ജീവിതമാകുന്ന ഓട്ടം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഓടണം എന്നുള്ളതാണ് അവിടെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള പരമപ്രധാനമായ പ്രബോധനം ആ ഓട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് സകല ഭാരവും വിട്ട് ഓടുക രണ്ട് മുറുകെ പറ്റുന്ന പാപം വിട്ട് ഓടുക അപ്പോൾ ആ ഭാഗത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പാപം വിടുക എന്നുള്ളത് വിശ്വാസ ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ സുഗമമായ ഓട്ടത്തിന് തടസ്സം വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് പാപം എന്ന് പറയുന്നത് നമുക്കറിയാം പാപത്തിൽ നിന്നാണ് നമുക്ക് മോചനം തന്നിട്ടുള്ളത് പാപത്തിനാണ് ശിക്ഷയുള്ളത് പാപത്തിൻ്റെ ശിക്ഷയാണ് മരണം ആ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നാണ് യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് വിടുതൽ തന്നിട്ടുള്ളത് അങ്ങനെ പാപമോചനം പ്രാപിച്ചവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ദൈവചനത്തിൽ നൽകുന്ന വലിയൊരു നിർദ്ദേശമാണ് പാപ വഴികളെ വിട്ട് നമ്മുടെ വിശ്വാസ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ആ നിർദ്ദേശമാണ് അവിടെ തന്നിട്ടുള്ളത് അത് പറഞ്ഞിട്ട് നാം യേശുക്രിസ്തുവിനെ ധ്യാനിച്ച് മുൻപോട്ട് പോകണം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് അവിടെ പറയുന്നത് മൂന്നാമത്തെ വാക്യത്തിൽ പാവികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നമുക്കറിയാം യേശു ജീവിതത്തിൽ തൻ്റെ ജനനം മുതൽ പാവികളിൽ നിന്നുള്ള വിരോധം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം സുവിശേഷ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ നമുക്കറിയാം ക്രിസ്തുവിനെ ഇല്ലാതാക്കുവാൻ കുഞ്ഞായിരുന്ന സമയം മുതൽ അതുപോലെ മുൻപോട്ട് വന്നപ്പോൾ താൻ എന്തിനു വന്നോ ആ ദൗത്യത്തിൽ നിന്ന് തന്നെ വ്യതിചലിപ്പിക്കുവാൻ ഒക്കെ പാവികളിൽ നിന്നുള്ള എതിർപ്രവർത്തനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ വിരോധം സഹിച്ചുകൊണ്ടാണ് കർത്താവ് തൻ്റെ ഈ ലോകത്തിലെ ജീവിതം മുൻപോട്ട് നയിച്ചത് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ആ യേശുക്രിസ്തുവിനെ ധ്യാനിച്ചും മാതൃകയാക്കി മുൻപോട്ട് പോയാൽ വിശ്വാസ ജീവിതത്തിൽ പാപ വഴികൾ വിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് അവിടെ നൽകുന്ന സൂചന നാം ഇപ്പോൾ വായിച്ച നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പാപത്തോട് പോരാടുക എന്നൊരു വിഷയമാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള പാപം എന്ന് പറയുന്ന ആ വിഷയത്തിൻ്റെ ഒരു തുടർച്ച കൂടിയാണ് നാലാമത്തെ വാക്യത്തിൽ നമുക്കിവിടെ പോരാട്ടമുള്ളത് പാപികളോടല്ല പാപത്തോടാണ് ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു അത് യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിൽ നാം കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് പോരാട്ടം ഉള്ളത് അല്ലെങ്കിൽ നാം പോരാടേണ്ടത് പാപം എന്ന ആ വിഷയത്തോടാണ് പാപത്തോട് പോരാടുന്ന കാര്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പ്രാണത്യാഗം ചെയ്യേണ്ടി വന്നാലും ആ പോരാട്ടം നാം നടത്തണം എന്നുള്ളതാണ് പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന് അവിടെ പറയുന്നത് അപ്പം പാപത്തോടുള്ള പോരാട്ടത്തിൽ പ്രാണത്യാഗം ചെയ്യേണ്ടി വന്നാൽ അതും വിശ്വാസ ജീവിതത്തിൻ്റെ വിജയമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും മരണം സംഭവിച്ചാലും പാപത്തിന് കീഴ്പ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ആശയം പൗലോസ് പോസ്റ്റലിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ടൊക്കെ നമുക്കത് കാണാനായിട്ട് കഴിയും ആ പോസ്റ്റൽ പ്രവൃത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പൗലോസ് തൻ്റെ ഒരനുഭവം പോലെ പറയുമ്പോൾ അവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്കരങ്ങെൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്താ കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല എരുശലിമ്പിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ പൗലോസ് യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനും തയ്യാറാണ് എന്നുള്ളതാണ് തൻ്റെ സാക്ഷ്യമായിട്ട് പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നത് അപ്പോൾ പാപത്തോട് പോരാടുന്ന കാര്യത്തിൽ പ്രാണത്യാഗം സഹിക്കേണ്ടി വന്നാൽ അതും വിശ്വാസ ജീവിതത്തിൻ്റെ വിജയമായിട്ടാണ് ഈ വേദഭാഗത്ത് മുന്നറിയിപ്പ് നൽകുന്നത് അങ്ങനെ പാപത്തോടുള്ള ബന്ധത്തിൽ നാം എന്തായിരിക്കണമെന്ന് പറഞ്ഞിട്ട് അടുത്ത അഞ്ച് മുതൽ നമ്മളിപ്പോൾ വായിച്ച് അവസാനിപ്പിച്ച പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ശിക്ഷണ നടപടികളെക്കുറിച്ചാണ് ശിക്ഷയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ ശിക്ഷ അത് നാം നിരസിക്കരുത് എന്നുള്ളതാണ് അവിടെ നിരുന്ന ഒരു മുന്നറിയിപ്പ് അവിടെ നമ്മൾ അഞ്ചും ആറും വാക്യങ്ങളിൽ കാണുന്ന ആ വാക്കുകൾ അല്ലെങ്കിൽ ആ രണ്ട് വാക്യങ്ങൾ സദൃശവാക്യത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് സദൃശവാക്യം മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളാണ് അവിടെ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത് മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷികയും വരുത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു താഴോട്ട് വരുമ്പോൾ ഇവിടെ അപ്പനും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധത്തെയാണ് സാദൃശ്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ശിക്ഷ അതേക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അപ്പനും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് നമുക്ക് ദൈവം തരുന്ന ശിക്ഷയെക്കുറിച്ച് ഇവിടെ പറയുന്നത് അത് ബാലശിക്ഷയാണ് എന്നാണ് അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ നൽകുന്ന ശിക്ഷകളാണ് ഒരു ദൈവവൈദ്യലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ തെറ്റുകളും പാപങ്ങളും ഒക്കെ സംഭവിച്ചാൽ വേദപുസ്തകത്തിലെ ദൈവം ശിക്ഷിക്കുന്ന ദൈവവുമാണ് ആ ശിക്ഷ എന്തിനു വേണ്ടിയുള്ളതാണ് അതാണ് നാം മനസ്സിലാക്കേണ്ടത് നാം ഇല്ലാതാകുവാനല്ല നാം നശിച്ചു പോകുവാനല്ല സ്നേഹം കൊണ്ടാണ് ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് നമുക്കറിയാം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ബന്ധവും അതാണ് മക്കൾ എന്നുള്ള ബന്ധമാണ് ദൈവത്തെ നമുക്ക് അബ്ബ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശമാണ് നൽകപ്പെട്ടിട്ടുള്ളത് ആ ദൈവത്തിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളായി മക്കളായിത്തീരുവാനുള്ള അധികാരമാണ് നൽകപ്പെട്ടിട്ടുള്ളത് അപ്പോൾ മക്കളെന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കരുത് സംഭവിച്ചാൽ കർത്താവ് ശിക്ഷിക്കുന്നവനാണ് അത് സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൻ മകൻ ബന്ധത്തിലെ സ്നേഹത്തെ ഇവിടെ സാദൃശ്യമായിട്ടെടുത്ത് നമ്മുടെ മുമ്പിൽ അത് മനസ്സിലാക്കത്തക്ക വിധം വിവരിച്ച് തന്നിരിക്കുകയാണ് നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ അവിടെ താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എല്ലാവരും ബാലശിക്ഷ പ്രാപിക്കുന്നു പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലഡേയന്മാരെത്രേ കർത്താവിൻ്റെ ശിക്ഷ അത് ആർക്കാണ് നൽകുന്നത് മക്കൾക്കാണ് ആ ശിക്ഷ പ്രാപിക്കുന്നില്ലെങ്കിൽ അത് എന്താ സൂചിപ്പിക്കുന്നത് മക്കളല്ല എന്നാണ് ഇവിടെ പറയുന്ന ഒരു പ്രയോഗമുണ്ട് കൗലടയന്മാരെത്രേ ജാരസന്ധതികൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ആ ശിക്ഷ നമുക്ക് നേരിടേണ്ടി വരുന്നില്ലെങ്കിൽ തെറ്റുകൾ സംഭവിച്ചിട്ടും പാപത്തിലേക്ക് വീണുപോയിട്ടും തെറ്റുകൾക്ക് ശിക്ഷ ദൈവം നമുക്ക് നൽകുന്നില്ലെങ്കിൽ നാം മക്കളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവിടെ നൽകുന്ന മുന്നറിയിപ്പ് കൗലടയന്മാർ ജാരസന്ധതികൾ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് ഈ ശിക്ഷ നൽകുന്നത് അതിൻ്റെ പിന്നിലെ കാരണം ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്നാൽ ആ ദൈവം ശിക്ഷ നൽകുമ്പോൾ അതിന് ചില ലക്ഷ്യങ്ങളുണ്ട് അതെന്താണെന്ന് ചിലത് ഇവിടെ പറയുന്നുണ്ട് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവം ശിക്ഷിക്കുന്ന ശിക്ഷയെ ബാലശിക്ഷ എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആ വാക്ക് ഒന്നിലധികം പ്രാവശ്യം ആവർത്തിച്ച് നാം വായിച്ച ഈ വേദഭാഗത്തുണ്ട് മക്കളെ ശിക്ഷിക്കുന്നത് പോലുള്ള ശിക്ഷ ബാലശിക്ഷ അത് നമ്മുടെ ഗുണത്തിനു വേണ്ടിയാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ മടങ്ങിവരവിനു വേണ്ടിയാണ് തെറ്റിനെക്കുറിച്ചുള്ള ബോധം വന്ന് ശരിയായ പാതയിലൂടെ നാം മുൻപോട്ട് പോകേണ്ടുന്നതിന് വേണ്ടിയാണ് അതിനാണ് ദൈവം ശിക്ഷണ നടപടികൾ വെച്ചിട്ടുള്ളത് അത് പറയുമ്പോൾ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ജടസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോകുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാക്കന്മാർ ജടസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചു ശിക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ആ ശിക്ഷ അനുഭവിച്ചിട്ടും നാം അവരെ മാനിച്ചു പിന്നീട് അവരെ അനുസരിച്ചു ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങേണ്ടി കീഴടങ്ങേണ്ടി ജീവിക്കേണ്ടതല്ലയോ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ജഡപ്രകാരമുള്ള പിതാക്കന്മാർ ശിക്ഷിക്കുന്ന ശിക്ഷയും ഉടയവനായ ദൈവം ശിക്ഷിക്കുന്ന ശിക്ഷയും തമ്മിലുള്ള ഒരു വ്യത്യാസം പത്താമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ അപ്പം ജഡപ്രകാരമുള്ള പിതാക്കന്മാരുടെ ശിക്ഷയെക്കുറിച്ച് പറയുന്നത് കുറേ കാലവും അവർക്ക് ബോധിച്ച പ്രകാരവും ഒരു പക്ഷേ ജഡപ്രകാരമുള്ള പിതാക്കന്മാരുടെ ശിക്ഷയിൽ അതിന് പരിധികളുണ്ട് അതിന് പരിമിതികളുണ്ട് അതേക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയുന്ന ഒരു പ്രയോഗം അവർക്ക് ബോധിച്ചതുപോലെ ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ ദേഷ്യം തീർക്കുന്നതിന് ഒരു ചിലപ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒക്കെ ആ ദേശീയ പ്രകടനങ്ങൾ സംഭവിച്ചു എന്ന് വരാം അതിൻ്റെ പിന്നിലുള്ള നന്മയെ ചിലപ്പോൾ വൈകാരികമായി അവർ അല്പകാലത്തേക്കെങ്കിലും മറന്നുപോയി എന്ന് വരാം എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം ജഡപ്രകാരമുള്ള പിതാക്കന്മാർ ശിക്ഷിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ശിക്ഷിക്കുന്നത് അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത് അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ശിക്ഷയുടെ ലക്ഷ്യമാണ് അവിടെ പറയുന്നത് നമ്മുടെ ഗുണത്തിനു വേണ്ടി നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ എവിടെയും ദൈവം ശിക്ഷണ നടപടികൾ വെച്ചിട്ടുള്ളത് കാണാനായിട്ട് കഴിയും വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്കുള്ള ദൂത് പറയുമ്പോഴും പറയുന്നുണ്ട് അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അവർ മടങ്ങി വന്നില്ലെങ്കിൽ അവരുടെ നേരെ ദൈവം ശിക്ഷണ നടപടികൾ നടപ്പിലാക്കും എന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വ്യക്തിജീവിതത്തിൽ ദൈവസഭയോട് ബന്ധപ്പെട്ട് സഭയുടെ സുഗമമായ പോക്കിന് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ആത്മീയമായ വളർച്ചയ്ക്ക് ദൈവം ശിക്ഷണ നടപടികൾ വച്ചിട്ടുണ്ട് ഏതൊക്കെ വിഷയങ്ങൾക്ക് ഏതൊക്കെ നിലയിലുള്ള ശിക്ഷണ നടപടികളാണ് വേണ്ടതെന്നും ദൈവസഭകൾക്ക് കൊടുത്തിട്ടുള്ള ലേഖനങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് ഈ ശിക്ഷണ നടപടികളുടെ ലക്ഷ്യം നമ്മൾ ആ ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ നമുക്ക് ദൈവം ശിക്ഷണ നടപടികൾ അനുവദിച്ചിട്ടുള്ളതിൻ്റെ ചില ഉദ്ദേശങ്ങൾ കാണാനായിട്ട് കഴിയും തീത്തോസിൻ്റെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ശിക്ഷണ നടപടികളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ട് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ ആ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ തേജസിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു അപ്പം ദൈവം ശിക്ഷണ നടപടികൾ വെച്ചിട്ടുള്ളതിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയ നാം ആത്മീകമായി വളരണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പത്ര ലേഖനത്തിൽ പറയുന്നുണ്ട് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ നാം ആത്മീകമായി വളരണം പാപം ആ വളർച്ചയ്ക്ക് തടസ്സമായി വരുമ്പോൾ നാം ശരിയായി വളരുവാൻ വേണ്ടി നമ്മുടെ ആത്മീകമായ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം ശിക്ഷിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനെ ദൈവ കൃപയുടെ ഒരടയാളമായിട്ട് കൂടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായി ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആ ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ശിക്ഷ നട തരുന്നത് ശിക്ഷണ നടപടികൾ ഏർപ്പെടുത്തുന്നത് ദൈവകൃപയുടെയും ഒരടയാളമാണ് നമ്മുടെ ആത്മീകമായ വളർച്ചയ്ക്ക് വേണ്ടിയാണ് കൊരിന്തിയർക്കെഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവവും ലേഖനം ആറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം കൂടെ ചേർത്ത് നാം ചിന്തിച്ചാൽ അവിടെ ശിക്ഷണ നടപടികൾ അനുവദിച്ചിരിക്കുന്നതിൻ്റെ മറ്റൊരു ലക്ഷ്യം കാണാനായിട്ട് കഴിയും ലേഖനത്തിലെ വാക്യം ഇപ്പോൾ ഞാൻ വായിക്കുന്നില്ല ലേഖനം ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഒന്ന് വായിക്കുന്നു സഹോദരന്മാരെ ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുകയും അപ്പം എന്തിനു വേണ്ടിയാണ് ശിക്ഷണ നടപടികൾ വെക്കുന്നത് കുരുന്തലേഖനത്തിൽ ഒരു ശിക്ഷ നടപടിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വേദവാക്യം ഒന്നുകൂടെ പറയാം രണ്ട് കുരുന്ത രണ്ടാം അധ്യായം അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഒരു നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അതിൻ്റെ ലക്ഷ്യമെന്തായിരിക്കണം തെറ്റിപ്പോയ വ്യക്തി മടങ്ങി വരണം യഥാസ്ഥാനപ്പെട്ടു വരണം അതാണ് ശിക്ഷണ നടപടികളുടെ ഉദ്ദേശം നമുക്കറിയാം പിതാക്കന്മാർ ജഡപപ്രകാരമുള്ള പിതാക്കന്മാർ നൽകുന്ന ശിക്ഷയും അതിൻ്റെ പിന്നിലെ ഉദ്ദേശം അത് തന്നെയാണ് തെറ്റുതിരുത്തി മടങ്ങി വരണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ യഥാസ്ഥാനത്തിനു വേണ്ടിയുള്ളതാണ് ശിക്ഷണ നടപടികൾ എന്ന് പറയുന്നത് മൂന്നാമത് ഒന്ന് തിമൂത്തിയോ സഞ്ചേം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം വായിച്ചാൽ അവിടെ നാം കാണുന്ന ഒരു വിഷയമുണ്ട് ഒന്ന് തിമൂത്തിയോ സഞ്ചുൻ്റെ ഇരുപത് പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കേ ശാസിക്കുക അപ്പം പാപം ചെയ്യുന്നവരെ ശാസിക്കണം വഴക്ക് പറയണം അത് ശിക്ഷണ നടപടിയുടെ ഭാഗമാണ് അതിൻ്റെ ലക്ഷ്യം എന്താണ് അതിൻ്റെ ലക്ഷ്യം മറ്റുള്ളവർക്കൊരു മുന്നറിയിപ്പ ശേഷമുള്ളവർക്കും ഭയത്തിനായി അപ്പോൾ ദൈവം തൻ്റെ മക്കളെ ശിക്ഷിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അതൊരു വാണിംഗ ദൈവം ശിക്ഷിക്കുന്നവനാണ് മറ്റുള്ളവരെ ശിക്ഷിക്കുമ്പോൾ അത് കാണുന്ന എനിക്ക് ഒരു ചിന്ത വരും എൻ്റെ ജീവിതത്തിലും തെറ്റ് സംഭവിച്ചാൽ ദൈവം ശിക്ഷിക്കും അതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇവിടെ നമ്മൾ വായിച്ച ഇബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ അതേക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി അപ്പം ദൈവിക വിശുദ്ധിയുടെ നിലവാരത്തിലേക്ക് നാം എത്തുവാനാണ് ദൈവം ശിക്ഷിക്കുന്നത് നാല് കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത് ഒന്ന് നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ യഥാസ്ഥാപനത്തിനു വേണ്ടി മറ്റുള്ളവർക്കൊരു മുന്നറിയിപ്പായിട്ട് വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി ഇത് പറഞ്ഞിട്ട് പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുകയും മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുകയും കാലിന് പാത നിരത്തുകയും എന്ന ഒരു പ്രബോധനം കൂടെ തന്നാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം പഴയ നിയമത്തിൽ യശയാ പ്രവചനം നാൽപ്പതാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യവും അവിടെ യശയാവ് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒന്നാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം കൂടെ ചേർത്ത് നാം ചിന്തിച്ചാൽ മടങ്ങി വരുന്നതിനെക്കുറിച്ചാണ് കാലിന് പാത നിരത്തുവീൻ എന്നു പറഞ്ഞിരിക്കുന്നത് മാനസാന്തരപ്പെട്ട് വരുവീൻ എന്നുള്ള ആശയത്തെ സൂചിപ്പിക്കുന്നത് ഇവിടെ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുകയും മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് എന്ന് പറഞ്ഞാൽ പാപമൊക്കെ ജീവിതത്തിൽ സംഭവിച്ച് ആത്മീയമായി തളർന്നു കിടക്കുന്ന ശരിക്ക് മുൻപോട്ട് നടക്കുവാനോ ഓടുവാനോ കഴിയാതിരിക്കുന്നവർ അവരുടെ മുൻപിൽ സുഗമമായി ഓടത്തക്ക വിധത്തിൽ പാത നിരത്തുകയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം മുൻപോട്ട് സുഗമമായി വിശ്വാസ ജീവിതം ഓടി ആ ലക്ഷ്യത്തിലെത്തുന്നതിന് തടസ്സമായി പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവീൻ അനുദപിക്കുകയും മാനുസാന്തരപ്പെട്ട് മടങ്ങി വരുവീൻ ഈ കൂടിയാണ് ആ പാരഗ്രാഫ് അവിടെ അവസാനിപ്പിക്കുന്നത് ദൈവമക്കളോടുള്ള വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളെ ഏറ്റുപറിഞ്ഞ് ഉപേക്ഷിച്ച് മാനുസാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് വീണ്ടും യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക എന്നുള്ളത് നാം ഈ നിലയിൽ പഠിക്കുന്ന വേദഭാഗങ്ങളിലൂടെ നമ്മുടെ വിശ്വാസ ജീവിതം ശരിയായി ഓടുവാനും തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നമുക്ക് തരുന്ന ശിക്ഷണ നടപടികളിൽ ദൈവം എന്താ ഉദ്ദേശിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെട്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ഈ ചിന്തകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവ ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ